ഡെയിലി ലൈഫ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈസി ലഞ്ച് ബോക്സ് മെനു ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണിയൻ ലെമൺ റൈസ് ആണ്. ഇത് നമുക്ക് ലഞ്ചിനും ഡിന്നറിനൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ഒരു ടീസ്പൂൺ എന്ന കണക്കിൽ നമ്മളതിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പെരിഞ്ചീരകം, അതായത് മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ഒരു രണ്ട് ഏലക്കായ, രണ്ട് കരിയാമ്പൂ, എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് എരിഞ്ഞാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണിത്. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 9 വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5 മതിയായിരിക്കും. ഇത് ഏകദേശം 2 ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു വലിയ സവോളയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ബ്രൗൺ നിറം വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുക. ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത്. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മുടെ സവാളയ്ക്ക് ഒരു മസാലയ്ക്ക് ഒരു മുരിഞ്ഞൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ഗ്ലാസ് അരിയാണ്, അതായത് 200 ml ഒരു ഗ്ലാസ് അരിയാണ് ഇതിലോട്ട് വേവിച്ചത് ചേർത്ത് കൊടുക്കണം. അരി വേവിക്കുന്ന സമയത്ത് നിങ്ങൾ ചെറുനാരങ്ങയും 1/2 ചെറുനാരങ്ങയുടെ നീരും പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അരി നന്നായിട്ട് ഉലർന്ന് കിട്ടും. പിന്നെ നിങ്ങൾ ഈ റൈസ് ചേർക്കുമ്പോൾ എപ്പോഴും ചൂടാറിയതിന് ശേഷമാണെങ്കിൽ ഈ മിക്സിയിലോട്ട് ചേർക്കാൻ പാടുള്ളൂ. ചൂടിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കുഴഞ്ഞു പോവും. പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയില, പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവ് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ലെമണിൻ്റെ നീര് ഇതിലോട്ട് പിഴിഞ്ഞൊഴിക്കും. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് വളരെ ഈസിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണിത്. ഇനി നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇങ്ങനെ നമുക്ക്
വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ ലെമൺ റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഓണിയൻ ലെമൺ റൈസ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഓണിയൻ സാലഡും പപ്പടവും ഉണ്ടെങ്കിൽ വേറെ സൈഡ് ഡിഷുകളൊന്നും ആവശ്യമില്ല. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. നിങ്ങളിത് കണ്ടതിന് ശേഷം കമൻ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.